അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ട് നല്ലൊരു പെപ്പർ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളൊരു എഗ് പെപ്പർ റോസ്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് വേണ്ട മുട്ടയൊക്കെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. നമ്മൾ മുഴുവനായിട്ടുള്ള മസാല എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള മസാല ഇല്ലെങ്കിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു പാന് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 3-4 ഗ്രാമ്പു, 1 ഏലക്കായ, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട. ഇനി ഇതെല്ലാം കൂടി ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലകളൊക്കെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ജീരകമൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി വന്ന ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന അതിലേക്ക് 1/2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഈ ഓയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഓരോ മുട്ടയും ഞാൻ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. കോഴിമുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മസാലയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മസാല ഉപ്പൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയ്ക്ക് മുട്ടയിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാൻ തന്നെ ഇതിലേക്ക് വേണ്ട മസാലയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പാനിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 സവാളയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടി ഇനി ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ കുറച്ച് ഉപ്പും മസാലയൊക്കെ കാണും. അപ്പോൾ ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചല്ലേ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ 2-3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചുള്ള മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ സവാളയിൽ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഈ തക്കാളിക്കൊന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട് 2-3 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ആവശ്യത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയിലേക്ക് ഈ മസാല ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയൊക്കെ മുട്ടയുടെ മുകളിലൂടെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വന്നോളൂ. ഒരു 2-3 മിനിറ്റൊക്കെ ചെറിയ തീയിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്ത ശേഷം
പിന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മസാലയൊക്കെ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിത് നല്ലൊരു ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ നല്ലൊരു മസാല ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയൊന്നും പൊടിഞ്ഞു പോവാതെ പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അധികം സമയം വെക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.